ഹലൂയ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ നമ്മിൽ സകല കൃപയും പെരുക്കി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ബലപ്പെടുത്തി ശാക്തീകരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ പറഞ്ഞ രഹസ്യം എല്ലാവരും ഓർക്കുന്നുണ്ടോ രക്ഷിക്കപ്പെട്ട സമയത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രക്ഷയോട് വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ നമ്മൾ രക്ഷയോട് ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ് ഹലലുയ അതിനർത്ഥം നമ്മൾ തേജസ്സിനോട് അടുത്ത് വന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ തീയോടാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് അതിനാൽ ഏറ്റവും അധികം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള ആഹ്വാനം ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലലുയ അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം ദൈവം നമ്മളെ എപ്പോഴും ബലപ്പെടുത്തുന്നു അതോടൊപ്പം ദൈവത്തിൻ്റെ കരുണ എല്ലാ ദിവസവും നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു അ മീൻ നമുക്കെല്ലാവർക്കും അറിയാം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ തേജസ് നിറച്ച് ദൈവത്തിൻ്റെ ജീവൻ്റെ സമ്പൂർണത അനുഭവിച്ച് ആ മനുഷ്യൻ വളരണമെന്നും ദൈവത്തെ വെളിപ്പെടുത്തണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാൽ ആ മനുഷ്യൻ അതിൽ നിന്നും വീണുപോയി ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അവരകന്നുപോയി അതോടൊപ്പം അതിന് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളും എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിന്മകൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു കയറി ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിൽ നോക്കുമ്പോൾ ആ തേജസ് ആയിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അശുദ്ധിയോ മറ്റൊരാളുടെ കുറവോ അവിടെ അവർ കണ്ടില്ല അതായത് അവരുടെ ഉള്ളിൽ അനുസരണക്കേട് ഉണ്ടായി ഉണ്ടായിരുന്നായിരിക്കാം അല്ലെങ്കിൽ തേജസ് മാറിയപ്പോഴുള്ള അനുഭവങ്ങൾ അതിനു മുമ്പില്ലായിരുന്നു തേജസ് അവരുടെ മേൽ മൊത്തവും നിറഞ്ഞിരുന്ന സമയത്ത് അവരിൽ പാപമില്ലായിരുന്നു അല്ലെങ്കിൽ അവരത് കണ്ടില്ല അതുപോലെ തേജസ് അവരെ മൂടിയിരുന്നു നമ്മളെ വീണ്ടും അതേ തേജസ് തന്ന് നമ്മളെ ദൈവത്തോട് അനുരൂപമാക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഹലലുയ ആ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഏതെനിൽ ആദമനു ഹവായിക്കും നഷ്ടപ്പെട്ടു പോയ അതേ തേജസ്സിനാൽ നമ്മളെയും നിറച്ച് നമ്മുടെ സകല അശുദ്ധികളെ മാറ്റി നമ്മളെ പോലെ ആക്കി തീർക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാ ദിവസവും പണിതുകൊണ്ടിരിക്കുന്നു വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു ഹലലുയ ഇന്നും അതുപോലെയുള്ളൊരു വാക്കാണ് വാക്യമാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത് പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നു മുതലുള്ള വാക്യങ്ങളായിരുന്നു തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്വങ്ങളും നൽകിയിരിക്കുന്നു ഇവയാൽ ഞങ്ങൾ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു ഇവിടെ ഈ വാക്യം നമ്മളെ കാണിച്ചു തരുന്നത് മനുഷ്യർക്ക് അല്ലെങ്കിൽ ആ ആ അവർക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമാണ് ഹലല്ലോയ വീണ്ടും നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ദിവ്യ സ്വഭാവത്താൽ നമ്മളെ നിറയ്ക്കാനായിട്ടാണ് ഹലല്ലോയ ഇപ്പം ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് തേജസ്സിൻ്റെ മറ്റൊരു പേരായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം നമ്മൾക്കും നഷ്ടപ്പെട്ടു പോയത് ദിവ്യ സ്വഭാവമാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വീണുപോയ മനുഷ്യൻ്റെ സ്വഭാവം വീണുപോയ മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുന്നത് വീണുപോയ ഹൃദയത്തിലാണ് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ തന്നെ കാര്യങ്ങളും നമ്മൾ ആ വീണുപോയ അവസ്ഥയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പഠിക്കുന്നതും വചനത്തോടടുക്കുമ്പോഴോ ആ വചനത്തെ പോലും നമ്മൾ ആ രീതിയിലാണ് കാണുന്നത് വീണുപോയ മനസ്സിലാണ് നമ്മൾ അതിനെ പഠിക്കാനും ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുക അതായത് ദൈവത്തിൻ്റെ ജീവൻ ഈ വചനത്തിൽ നിന്നും സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ വചനത്തിൽ നിന്നും സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ സൗഖ്യം വിടുതൽ സന്തോഷം സമാധാനം ഇങ്ങനെയുള്ള തേജസ്സിനകത്തുള്ള പല കാര്യങ്ങളും സ്വീകരിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് അല്ലല്ലൂയ ഇവിടെയാണ് ദൈവം നമ്മളെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് ഈ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ദൈവം വീണ്ടും നമ്മളെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക അതിന് ഒറ്റ ഒരു തടസ്സമേ ഉള്ളൂ എന്താണത് ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം ആ ഒരു കൽപ്പനയാണ് നമ്മുടെ നേരെ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മൾ പലപ്പോഴും പറയും നമ്മൾക്ക് മോഹമൊന്നുമില്ല മോഹമുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു കുറച്ചിലായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എനിക്കൊരു മോഹമുണ്ടെന്ന് പറയാൻ നമുക്കെങ്ങനെ തിരിച്ചറിയാം നമുക്ക് മോഹമുണ്ട് എന്ന് ഏതെല്ലാം തരത്തിലെ മോഹങ്ങൾ ഈ ലോകത്തുണ്ട് നമ്മൾ പോലും ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മോഹങ്ങളാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത് അതിനൊരു ചെറിയൊരു ചിന്തക്കായിട്ട് ഞാൻ ഇങ്ങനെ പറയാം ഒരാൾക്ക് വസ്ത്രത്തോട് മോഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി അവരധ്വാനിക്കും ആവശ്യത്തിലധികം അവർ അധ്വാനിക്കും അവരുടെ ചിന്ത അതിനുവേണ്ടി കൊടുക്കും അവരുടെ പണം അവർ അതിനുവേണ്ടി കൊടുക്കും അവരുടെ ആരോഗ്യം അതിനുവേണ്ടി വേണ്ടി കൊടുക്കും അവരെത്രത്തോളം അത് സംഭരിക്കാമോ അത്രത്തോളം സംഭരിക്കാനുള്ള ഒരു ഓട്ടം അതിൻ്റെ പുറകിലുണ്ടാകും മാത്രമല്ല ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഇവരിപ്പം മോഹിച്ചിരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ആ വസ്ത്രം വേറൊരാൾക്ക് ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോളുണ്ടാകുന്ന അസൂയ അപ്പോളുണ്ടാകുന്ന ഒരു മത്സരം എനിക്കും അതിനപ്പുറം വേണമെന്നുള്ള ഒരു ചിന്ത അപ്പോൾ ആ വസ്ത്രത്തിൻ്റെ പകരം നമുക്ക് എന്ത് വേണേലും അവിടെ കൂട്ടിച്ചേർക്കാം ഈ ലോകത്തിലുള്ള പണമാണെങ്കിൽ അങ്ങനെ ചിലർക്ക് സമ്പത്തിനെക്കുറിച്ച് ഭയങ്കര മോഹമാണ് അപ്പോൾ അവർ അതുണ്ടാക്കാനായിട്ട് അധ്വാനത്തിൻ്റെ അധ്വാനമാണ് അവരുടെ ജീവിതം മുഴുവൻ കളയുക പക്ഷേ എന്തെങ്കിലും അവർക്ക് നേടാൻ പറ്റുമോ അതുകൊണ്ട് ഒന്നും നേടാൻ പറ്റാതെയും കഷ്ടത്തിലാവുകയും ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നല്ല സമയം മുഴുവനും അതിൻ്റെ പുറകെ പോയി കളയുന്നതാണ് കാണുന്നത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിൽ മോഹത്താലുള്ള നാശം അപ്പം മോഹിക്കുന്നത് ലോകത്തിലുള്ളവരാണെങ്കിലും ദൈവസന്നിധിയിൽ വന്നവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ആര് മോഹിച്ചാലും അതിനൊരു നാശമുണ്ട് അതാണ് ആ വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പല നാശവും സംഭവിക്കുന്നത് പുറമേ അല്ല നമ്മൾ ലോകത്തിലെ ലോ ഈ ലോകത്തിൽ ഏത് കാര്യത്തിനോട് നമുക്കൊരു മോഹമുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള അധ്വാനം പുറമേ കുറെ നാശം നമുക്കുണ്ടാക്കുന്നു അതിനോടൊപ്പം നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് ലോകത്തിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് സ്പിരിച്വലായിട്ട് കുറേ നാശങ്ങൾ സംഭവിക്കുക അതായത് നമ്മളുടെ ദേഹിയിൽ തന്നെ വലിയൊരു നാശം നമുക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുകയില്ല മോഹമുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ തിരിച്ചറിയാം ഞാൻ നമുക്കങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിനക്ക് ഇന്ന മോഹമുണ്ട് എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ തന്നെ ഏതിനോടാണോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ചിന്തകൾ വന്ന് നമ്മളെ അലട്ടുന്നത് നമ്മൾ അതിന് അതിന് പുറകെ ഉള്ള ഓട്ടം എത്രത്തോളം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിൽ പോലും ഉണ്ട് മോഹമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ പരിശോധിക്കണം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മോഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ മോഹം നമ്മുടെ ആത്മീയ അവസ്ഥയാണ് തകർക്കുന്നത് നമ്മളുടെ മനസ്സിനകത്ത് നമ്മളുടെ ഇമോഷനകത്ത് എല്ലാം വലിയ തകർച്ചകൾ ഉണ്ടാക്കുക അത് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഈ തേജസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ അല്ലല്ലോയ ആ ദിവ്യ സ്വഭാവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലാതെ വരും ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ അഞ്ചാം വാക്യം മുതൽ പറയുകയാണ് അത് നിമിത്തം അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് അതായത് ഈ ലോകത്തിൽ മോഹത്താലുള്ള നാശമുണ്ട് അതുകൊണ്ട് അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും ഇന്ദിരജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തി എന്നുള്ളതിന് ദൈവഭയവും ദൈവഭയത്തോട് സഹോദര പ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊഴ്വിൻ ഒമ്പത് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പറയുമ്പോഴും ഒമ്പത് കാര്യങ്ങളാണ് അതൊരു വലിയ സാമ്യം നമുക്ക് കാണാൻ സാധിക്കും അവിടെ അതൊരു ഭയങ്കര സന്തോഷം ഉളവാക്കുന്നൊരു കാര്യമാണ് കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലം പറയുമ്പോഴും സ്നേഹം സന്തോഷമൊക്കെയാണ് തുടങ്ങുന്നത് തന്നെ അപ്പം ഇവിടെയും അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദിവ്യ സ്വഭാവം ഇനി ഉണ്ടായി ഉണ്ടാക്കിയെടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്കതിപ്പോൾ ഇല്ല അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടില്ല സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്നേഹമുണ്ട് പക്ഷേ അതിൻ്റെ എത്തിയിട്ടില്ല ദൈവം പറഞ്ഞതുപോലുള്ളൊരു സ്നേഹം പാപത്തെ വെറുക്കുന്ന സ്നേഹം പാപിയെ സ്നേഹിക്കുന്ന സ്നേഹം ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം അത് നമ്മളിൽ ഇപ്പോഴും നിറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്നേഹം നമ്മൾക്ക് നിറയാനായി അത് ദിവ്യ സ്വഭാവമാണ് ആ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകാൻ പാർട്ടേക്കേഴ്സ് ആകാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹലല്ലൂയ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിളിയാണത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ് അതൊരു വാഗ്ദത്വമാണ് നമുക്കത് തരുമെന്നുള്ളത് ഒറ്റ ഉള്ളൂ ആ മോഹം നമ്മൾ വിട്ട് കളയണം നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അതായത് ഇങ്ങനെയുള്ള അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കുവിൻ എന്നത് വചനം പറയുക എങ്ങനെ നമ്മൾ മരിപ്പിക്കുന്നത് ഈ മോഹം വന്നു കയറുന്നത് എവിടെയാണ് നമ്മുടെ ജഡത്തിലാണ് നമ്മുടെ ജഡം ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ മോഹത്തിന് അടിമപ്പെടുത്തില്ല മോഹം വന്നു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ആ മോഹത്തിന് നമ്മളിനി അടിമപ്പെടുത്തില്ല അവിടെ നമ്മൾ ഈ നമ്മളുടെ ജഡം ഈ ജഡത്തിലാണ് മോഹം വെളിപ്പെടുന്നത് ഈ ജഡം പലപ്പോഴും നമ്മൾ ക്രൂശിക്കുന്നു അല്ലെങ്കിൽ ക്രൂശിൽ വെക്കുന്നു എന്നിട്ടും ഈ ജഡം കയറി വരാനുള്ള ഒരു കാരണം എനിക്ക് ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ സ്വയമാണ് നമ്മുടെ സ്വയമാണ് ഈ ജഡത്തിന് പലപ്പോഴും അനുമതി കൊടുക്കുന്നത് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് എത്ര തവണ ഈ ജഡത്തെ കൊണ്ട് ക്രൂശിക്കാൻ ഇത് ക്രൂശിച്ച് ആണി അടിച്ച് വെക്കുന്നു വീണ്ടും അത് എങ്ങനെയൊക്കെയോ പൊങ്ങി വരുന്നല്ലോ അപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ ഒരു ആൻസർ കിട്ടിയത് നമ്മുടെ സ്വയം കൂടെ അവിടെ ഉണ്ട് ആ സ്വയമാണ് ഈ ജഡത്തിന് അവസരം കൊടുക്കുന്നത് ജഡത്തെ നമ്മൾ ക്രൂശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ദൈവം ക്രൂശിച്ചിരിക്കുന്നു ആ ബോധ്യമൊക്കെ നമുക്കുണ്ട് പലപ്പോഴും ബോധ്യമുണ്ടെങ്കിലും നമ്മളുടെ ജഡമറിയാതെ പൊങ്ങുന്നു അപ്പോഴാണ് സ്വയം അതിൻ്റെ ഒരു മെയിൻ കാരണമാണെന്ന് മനസ്സിലായത് അതിനും നമുക്ക് വാക്യമുണ്ട് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അവിടെ എൻ്റെ സ്വയം അത് ഞാൻ എന്ന് പറയുന്നത് സ്വയമാണ് നമ്മുടെ സ്വയവും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം നമുക്കിനിയുണ്ടാകുക കാരണം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ടൊന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മുടെ അവയവങ്ങളിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ അതിൻ്റെ ശക്തി ഇറങ്ങി വരും അങ്ങനെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും അല്ലല്ലോയ അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തോട് ദൈവത്തിൻ്റെ ഈ തേജസ്സിനോട് ഈ തീയുടെ അടുക്കിലേക്ക് നമ്മൾ എത്തുകയാണെന്നുള്ള ബോധ്യം എല്ലാ ദിവസവും ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇത് അത് നിമിത്തമാണ് നമ്മൾ സകല ഉത്സാഹവും കഴിക്കുന്നത് സകല ഉത്സാഹവും നമുക്കുണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ഇത്രയും അടുത്ത് വന്നല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു ചിന്ത നമ്മൾ ഈ സൂര്യനെ ദൈവം സൃഷ്ടിച്ചു അല്ലേ പകൽ എല്ലാം കാണുവാൻ ഭംഗിയായി കാണാനായിട്ട് സൂര്യനെ സൃഷ്ടിച്ചു എന്നിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അഴുക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ തീടടുക്കിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഹലലൂയ നമ്മുടെ അശുദ്ധികൾ മുഴുവനും കാണുവാനും എടുത്തു കളയുവാനുമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ തീടടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഏറിയ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കത്ത രോമാലേഖനത്തിൽ പറയുന്നു നമ്മളുടെ അവയവങ്ങളെ നീതിക്ക് അടിമങ്ങളാക്കി സമർപ്പിക്കു അപ്പോൾ നമ്മളങ്ങനെ സമർപ്പിക്കുന്നില്ല എങ്കിൽ ആ ഭാഗം ദൈവത്തിൻ്റെ കണ്ണിൽ നേരിട്ട് കാണുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അതായത് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ അവയവങ്ങളെല്ലാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും ഹലല്ലുയ്യാ അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം ആ നീതിയിൽ നിന്ന് നോക്കുമ്പം ക്രിസ്തുവിൽ മറയപ്പെട്ട ഭാഗങ്ങൾ കാണത്തില്ല അങ്ങനെ ഒരു ചിന്തയാണ് ദൈവം എൻ്റെ ഉള്ളിൽ തന്നത് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ദൈവം എന്നെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിൽ മറക്കണമേ ക്രൂശിൽ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം നമ്മൾ പൂർണ്ണമായും ക്രൂശിൽ മറ മറയ്ക്കപ്പെട്ടില്ല എങ്കിൽ ദൈവം നേരിട്ട് നമ്മൾ കണ്ടുപോകും ആ ഭാഗത്തേക്ക് തീ വരും അതല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നീതിയിൽ നിന്നാണ് ക്രോധം വരുന്നത് പാപത്തിനെതിരെ അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ഭാഗവും നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളും ദൈവത്തിന് അടിമകളാക്കി സമർപ്പിച്ച് യേശുവിൽ മറക്കപ്പെടണം അല്ലല്ലോയ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ പറഞ്ഞ ഈ ദിവ്യ സ്വഭാവം ആ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ തന്നെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണത് അത് നമ്മളിൽ ഇപ്പോൾ ശരിക്കും തേജസ് നഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് ആ ദിവ്യ സ്വഭാവമാണ് നഷ്ടപ്പെട്ടത് അവിടെ നമുക്ക് നമ്മളെ വീണ്ടും വന്നിട്ട് ദൈവം വിളിച്ചിരിക്കുവാണ് ഞാൻ തേജസ് നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നതിനൊപ്പം നമുക്ക് തരുന്നത് എന്താണ് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമാണ് ഹലല്ലൂയ അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്കതിനു വേണ്ടി അതി അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും കുറേ വാഗ്ദത്വങ്ങളുണ്ട് നമ്മൾക്ക് വേണ്ടിയുള്ള അനേകം വാഗ്ദത്വങ്ങളുണ്ട് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും അതൊരു വാഗ്ദത്വമാണ് അതുപോലെ പറയുകയാണ് ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരും അവിടെ ന്യായപ്രമാണം ഞാൻ എഴുതി തരും എന്നിട്ട് അതിനകത്ത് നിങ്ങളെ നടത്തുമാറാക്കും നടക്കുമാറാക്കും അതും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ് പിന്നെയും പറയുകയാണ് നിങ്ങളെ ഉറപ്പിക്കും ശക്തീകരിക്കും ബലപ്പെടുത്തും യഥാസ്ഥാനപ്പെടുത്തും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ് അപ്പം ഈ വാഗ്ദത്തങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സകല ഉത്സാഹവും ചെയ്ത് നമ്മൾ ഇതിലേക്ക് വരിക എന്നുള്ളത് ദൈവി സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നമുക്കറിയാം എങ്കിൽ ഞാനത് പറഞ്ഞു വരുന്നത് അതിനാദ്യം സംഭവിക്കേണ്ടത് മോഹം വിട്ടൊഴിയുക എന്നുള്ളത് ഇപ്പം ദൈവം നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്യുന്നത് സകല വിധത്തിലുള്ള മോഹം നമ്മളെ വിട്ടൊഴിയണം നമ്മുടെ മനസ്സിനകത്തോ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന മോഹം ഏത് കാര്യത്തിനോടാണെങ്കിലും നമുക്കൊരു മോഹമുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേൻ